മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനിൽ ഞാനൊരു കഥ പറയാം, ഒരു ഗുണപാഠ കഥ. നമ്മളിവരും കേട്ട് പരിചയമുള്ളൊരു കഥ. ഒരാൾ ഒരു പെരുമ്പാമ്പിന്റെ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി. ഒരുപാട് സ്നേഹിച്ച് അയാളോടൊപ്പം എപ്പോഴും ആ പാമ്പുണ്ടായിരിക്കും. അത്രയ്ക്കും അടുപ്പവും സ്നേഹവും ഒക്കെ ആയിരുന്നു പാമ്പും അയാളും തമ്മിൽ. കാലം കുറേ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. പാമ്പ് വളർന്ന് നല്ല മുഴുത്തൊരു പെരുമ്പാമ്പായി മാറി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാമ്പിന് മൂന്നാല് ദിവസമായിട്ടൊരു മന്ദത ഇയാൾ കണ്ടെത്തി. അത് ഭക്ഷണമൊന്നും കഴിക്കാതെ ചുരുണ്ടി കിടക്കും. അയാൾക്ക് ആകെ വിഷമമായി. ഇത് ചത്തുപോകുമോ എന്നാണ് അയാൾ ഭയന്നത്. അതുകൊണ്ട് തന്നെ അയാള് ഈ പെരുമ്പാമ്പിനെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക്, ഒരു മൃഗഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ്. ആ സമയത്ത് ആ ഡോക്ടർ എന്ത് ചെയ്യുന്നറിയാവോ, ഈ പാമ്പിനെ ചികിത്സിച്ചതിന് ശേഷം ഇയാളോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. എത്ര ദിവസമായി പാമ്പ് ഭക്ഷണം കഴിച്ചിട്ട്? അതുപോലെ ഇയാൾ ആൻസർ പറഞ്ഞു, മൂന്നാല് ദിവസമായിട്ട് എന്ന് അയാൾ മറുപടി പറഞ്ഞു. ഇത് നിങ്ങളുടെ അടുത്ത് കിടക്കാറുണ്ടോ എന്ന് ചോദിച്ചു. വയ്യാതായതിനു ശേഷം ഇത് എന്റെ അടുത്ത് വന്നാണ് കിടക്കാറുള്ളൂ എന്ന് മറുപടി പറഞ്ഞു. എങ്ങനെയാണ് പാമ്പ് നിങ്ങളുടെ അടുത്ത് കിടക്കുന്നത് എന്ന് ചോദിച്ചു. അത് നീളത്തിലാണ് എന്റെ അടുത്ത് വന്ന് കിടക്കാറുള്ളതെന്നും ഇയാൾ മറുപടി പറയുകയാണ്. മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഡോക്ടർ പറയുകയാണ്, ഈ പാമ്പിന് ഒരു അസുഖവും ഇല്ല. ഇതെന്തിയെന്നറിയാവോ, ഇത് നിങ്ങളെ വിഴുങ്ങാനുള്ള ശ്രമത്തിലാണ്, അല്ലെങ്കിൽ ആ തയ്യാറെടുപ്പിലാണിത്. ഇത് നിങ്ങളുടെ അടുത്ത് വന്ന് കിടന്ന് നിങ്ങളുടെ നീളം അളക്കുകയാണ്. പട്ടിണി കിടന്ന് ഇരപിടിക്കാൻ ശരീരത്തെ ഒരുക്കിയെടുക്കുകയാണ്. എത്രയും വേഗം ഇതിനെ ഉപേക്ഷിക്കുകയെന്ന് ഡോക്ടർ ഇയാളോട് പറഞ്ഞു. മുൻപ് എന്നോ നമ്മൾ എവിടെയോ വായിച്ച ഒരു ഗുണപാഠ കഥയല്ലേ ഇത്? അതെ, അതായത് മറ്റൊന്നുമല്ല, നല്ലൊരു ഗുണപാഠമാണെന്ന് നമുക്കറിയാം. അതായത് അറിഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും കഥയെ കേട്ടാൽ ആഗ്രഹത്തോടെ കളയുകയാണ് പതിവ്. അല്ല, ഇതൊക്കെ ലൈഫിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം കൂടിയാണ് കേട്ടോ. എല്ലാവരും നമ്മളെപ്പോലെ അല്ല എന്ന് ആദ്യം തിരിച്ചറിയണം. കണ്ണുമടച്ചുകൊണ്ട് നമ്മൾ ആരെയും വിശ്വസിക്കരുത്. പിറക്കാതെ പോയ സഹോദരൻ, സ്പെഷ്യൽ സുഹൃത്ത്, അനുജൻ, ചങ്ക് എന്നൊക്കെ പേരിട്ട് നമ്മളൊരാളെ ഒരുപാട് അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഒത്തിരിയേറെ അടുപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ തന്നെ വിഴുങ്ങിക്കളയും. അങ്ങനെ നമ്മളെ വിഴുങ്ങിയിട്ടായിരിക്കും അവർ മടങ്ങിപ്പോവുക. ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയോ, വളരെയേറെ സൂക്ഷിക്കുക. അവരെ നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കും, അല്ലെങ്കിൽ നമ്മുടെ കൈവെള്ളയിൽ കൊണ്ട് നടക്കും. പക്ഷെ നമ്മൾ കാണിക്കുന്ന സ്നേഹമോ അടുപ്പമോ അല്ലെങ്കിൽ കെയറോ ഒന്നും അവർക്ക് നമ്മളോട് ഉണ്ടാവില്ല. ഈ പെരുമ്പാമ്പിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്, അത് നമ്മളെ തന്നെ അങ്ങോട്ട് വിഴുങ്ങും. ഇതെങ്ങനെ വിഴുങ്ങുന്നറിയോ, നമ്മളെ വിഷമമാകുന്ന വലിയ വിഷം കൊണ്ട് നമ്മളെ അങ്ങോട്ട് വിഴുങ്ങും. പിന്നെ അതിൽ നിന്ന് നമുക്കൊന്ന് പുറത്തു വരാൻ സമയമെടുക്കും. അതുകൊണ്ട് ലൈഫിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട പാഠവും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളത് ഇതാണ്. അതായത് നമ്മുടെ ബന്ധങ്ങളെ, റിലേഷൻസിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം തിരഞ്ഞെടുക്കാൻ. ഇന്നത്തെ മധുര നാരങ്ങ അവസാനിക്കുന്നു. നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള വിഷയവും അതോടൊപ്പം ഏറെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളും ഒക്കെയായി വീണ്ടും കേട്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ആർ ജെ അരുൺ ഫ്രം റേഡിയോ ലൈം വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ ആർ ജെ അരുണിനൊപ്പം. റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.